ഡേ നമസ്കാരം, ഞാൻ വൺ പ്ലസ് ഇത് വൺ പ്ലസ് ട്വൽവ് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ സകല സാധനങ്ങളും മാറ്റിയിട്ട് 65 രൂപയ്ക്ക് ഞാൻ ഈ ഫോൺ അത്ര കിട്ടിലം പ്രൈസിങ്ങിൽ ഇറക്കിയത്. ആരും എന്താണ് ഇത് വാങ്ങിക്കാത്തത്? ഓണായടെ ആ ഹൈക്കുവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ 65 70 ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. 55 രൂപയ്ക്ക് ഹൈക്കു 12 ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ബാക്ക് കിടിലം ക്യാമറ, കിടിലം ഡിസ്പ്ലേ, അടിപൊളി ബിൽഡ് ക്വാളിറ്റി. ആ ഫോണിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഒരു സാധാരണക്കാരനുള്ളൂ. എനിക്കിനി വേറെ ഒന്നും പറയല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം. അല്ല, ഇതിനെ ഇതിനെ പറ്റി ആർക്കും ഓർമ്മയില്ലേ? കുറെ ഞാൻ മറ്റേ കോൾമി ശസ്സാമിൻ്റെ വീഡിയോ നോക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഈ S24 മേടിക്കണു, ഷൗമി 14 മേടിക്കണു, ഈ ഫോൺ ഇവിടെ ഇല്ലേ? ഇതെന്ന് മിസ്റ്റർ ഇന്ത്യ മാഞ്ഞുപോയ. ആ ഹലോ, നമസ്കാരം, ഞാൻ ഷൗമി. നമ്മുടെ ഫോണും ഈ സെയിം പ്രൈസ് റേഞ്ചിലുണ്ട്, 70,000 രൂപയ്ക്ക് 512 GB കിട്ടണ. മറ്റേതല്ല, 256 അല്ല, 512-ന് 70,000 രൂപയ്ക്ക് നമ്മൾ ലൈക്കേര ക്യാമറയൊക്കെ വെച്ച് വരണം. ഷൗമി 14 ഉണ്ട്, പിന്നെ 100,000 രൂപയ്ക്ക് തന്നെ. ഇതാണ് അടിപൊളി. എന്തിനാണെങ്കിലും നിങ്ങളിഷ്ടം. എന്തായാലും Snapdragon 3 ഒക്കെ തന്നെയാണ് അതിലും വരുന്നത്. സോ ആ ഫോൺ മേടിക്കുന്നതാണ് നല്ലത്. എടേ, ഇതിലെല്ലാം ഉണ്ട്. ഈ കിടിലം ബാറ്ററി ലൈഫ്, കിടിലം ഡിസ്പ്ലേ ഉണ്ട്, കിടിലം ക്യാമറ ഉണ്ട്, കിടിലം USB ഉണ്ട്. ഇതിൽ 12 GB റാമാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. 256 GB UFS 4.0 ഉണ്ട്. 8th Gen 3 ഉണ്ട്. ഈ വയർലെസ് ചാർജിങ് ഉണ്ട്. IP65 ആക്കി നമ്മൾ. ഇനി നിങ്ങൾക്ക് എന്ത് കുന്തോണ് വേണ്ടത്? ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിങ്, 65 രൂപയ്ക്ക്. ഞാൻ പിന്നെ സാംസങ്, കണ്ണാടി ചെറുതായിട്ടൊന്ന് മാറ്റി. ഒരു രസം, അവിടെ വേറെ കണ്ണാടി ഇരുന്നപ്പോൾ ക്ലൗഡൊക്കെ ഉള്ള കണ്ണാടി എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ എന്തിനാണെങ്കിലും S24 അൾട്ര അല്ല, വെറും S24 ഈ പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ 65 68 രൂപ അത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. Exynos 2400 നമ്മുടേതായ ഇൻഹൗസ് ചിപ്സെറ്റാണ്. കിടിലം ക്യാമറ, കിടിലം ഡിസ്പ്ലേ, കോമ്പാക്റ്റ് ഫോണ്, അതിൻ്റെ ആവശ്യം നിങ്ങൾക്കൊക്കെ ഉള്ളൂ. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സെറ്റ്, പിന്നെ ഗുഡ് ലോക്ക് ആപ്പ് എന്ന് പറയണം. നീ എന്തിനിങ്ങനെ കൺഫ്യൂഷൻ അടിക്കണ? അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടല്ലോ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്ത് കഷ്ടം, നമ്മൾ സത്യം പറഞ്ഞാൽ ഫോൺ ഇറക്കണം നിർത്തും കേട്ടോ ഇങ്ങനെ പോയാൽ കഴിഞ്ഞാൽ. എന്തായാലും എനിക്ക് അത്രയാണ് പറയാനുള്ളത്. ശരിക്കും ഹലോ, ഞാൻ റിയൽമി. അല്ല, എല്ലാവരും വന്ന് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഓരോ കാര്യം പറയണം, അപ്പം ഞാൻ വെറുതെ വന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ സെഗ്മെൻറ്റിലൊന്നും ഫോണില്ലേ. ശരി എന്നാൽ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. ആൻഡ് യെസ്, ഇതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. ഈ 4 ഫോണുകൾ, 1 S24, ഹൈക്കു 12, വൺ പ്ലസ് 12, ഷൗമി 14, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് കിടിലമാണ്. സത്യം പറഞ്ഞാൽ ഈ 4 ഫോണുകളും ഈക്വലി ഗുഡാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്, അവിടെയാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ വൺ പ്ലസിനെ പറ്റി പറയാനാണെങ്കിൽ, വൺ പ്ലസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവർ റെക്ടിഫൈ ചെയ്തു. എന്തായിരുന്നു നമ്മുടെ ആപ്പുള്ള വൺ പ്ലസ് 11 ആയിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? 1, ഫ്രണ്ട് ക്യാമറയിൽ 4K ഇല്ല, ഇതിലുണ്ട്. പിന്നെ എന്തായിരുന്നു, മറ്റേ വയർലെസ് ചാർജിങ് ഇല്ല, വയർലെസ് ചാർജിങ് ഉണ്ട്, അതും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്. അതായത് വൺ പ്ലസിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ വയർലെസ് ചാർജറുണ്ട്, അത് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ S24 Ultra വയറ് വെച്ച് ചാർജ് ചെയ്യണേക്കാട്ടിലും ഫാസ്റ്റായിട്ട് ഇത് ചാർജ് ആവും. പിന്നെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. സോ വിത്തിൻ 1/2 an hour 20 മിനിറ്റ്സ് കൊണ്ട് ഈ സാധനം ഫുൾ ചാർജ് ആവും. പിന്നെ ഒരു വലിയൊരു ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 5400 mAh ഒരു ബാറ്ററി. ആൻഡ് ബാറ്ററി ലൈഫ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദിസ് ഫോൺ. 4 ക്യാമറ പെരിസ്കോപ്പ് സൂം വരുന്നുണ്ട്, 6x, 3x ഒപ്റ്റിക്കൽ, 50 MP ക്യാമറ. അൾട്രാ വൈഡിൽ അത്യാവശ്യം നല്ല മെഗാപിക്സലാണ് കൊടുത്തേക്കുന്നത്, 48 MP എന്തുവാണ് അൾട്രാ വൈഡ് കൊടുത്തേക്കുന്നത്. സോ ക്യാമറയ്ക്കും നല്ലതാണ് ഈ ഫോൺ. പിന്നെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കളർ OS ആണെങ്കിൽ പോലും ഇന്നും ഞാൻ പറയുന്നു, ബ്ലോട്ട് വെയർസോ ആഡ്സോ ഒന്നും ഇല്ലാത്തൊരു വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ് സ്കാനർ, അൾട്രാസോണിക് ആക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ LTPO പാനലാണ്, 120Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, HDR+ എന്ന് പറയണ്ട. പിന്നെ 4500 nits ബ്രൈറ്റ്നസ്, അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ HDR കോണ്ടൻറ്റ് കാണുന്ന സമയത്ത് ഒരു ചെറിയൊരു പോയിൻറ്റിലൊരു ആ ഒരു ബ്രൈറ്റ്നസ് വരും, നല്ല കാര്യമൊന്നുമില്ല. പക്ഷേ 1600 nits ബ്രൈറ്റ്നസ് നമുക്ക് പുറത്ത് വെയിലത്ത് പോകുമ്പോഴോ ഡയറക്റ്റ് ലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുമ്പോഴോ നമുക്ക് കിട്ടും. സോ ഡിസ്പ്ലേ ഇസ് ഓൾസോ ഗുഡ്. USB 3.1 ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ലൈവ് സ്ട്രീം ചെയ്യാം, നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ തുടങ്ങിയ സാധനങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന USB നമുക്ക് തരുന്നുണ്ട്. 12 GB റാം ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. 256 GB സ്റ്റോറേജ്, ദാറ്റ് ടു സപ്പോർട്ട് UFS 4.0. സോ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കും, ഇത് പിന്നെ ഇതല്ലേടെ നല്ല ഫോൺ. ഐ ഫീൽ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഇപ്പം ഞാൻ പറയാം,
നമുക്കിപ്പോൾ പറയാം സ്നാപ്പ് ഡ്രാഗൺ 8 Gen 3 എന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റും ഏറ്റവും ബഡ്ജറ്റും ആയിട്ടുള്ളൊരു ഫോൺ iQOO 12 ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ആ ഒരു ഫോണിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അബൌട്ട് ദ സോഫ്റ്റ്വെയർ ആൻഡ് ഓൾസോ ദ സർവീസ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ, ഗ്രീൻ ലൈൻ ഇഷ്യൂ, ഗ്രീൻ ലൈൻ ഇഷ്യൂ. ഗ്രീൻ ലൈൻ ഇഷ്യൂ നട്ടൽ നിവർത്തിയിട്ട് നാ അത് നമ്മുടെ പ്രശ്നമാണ്, ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ പരിഹാരം തരുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു കമ്പനി വൺ പ്ലസ് ആണ്. പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് അത് കസ്റ്റമേഴ്സിനെ കേൾക്കുന്ന ഒരു കമ്പനി വൺ പ്ലസ് തന്നെയാണ്. സോ യു ദ വൈ നമ്മൾ iQOO വേണ്ട ഇത് എന്ന് പറയുന്നതിൻ്റെ ചോദ്യം ഒന്ന് സോഫ്റ്റ്വെയർ, പിന്നെ എക്സ്മെറ്റ് സർവീസ്, പിന്നെ ഫ്രണ്ട് ക്യാം, പിന്നെ അങ്ങനെ നമുക്ക് പോവാം. ബാറ്ററി ലൈഫ് ഒക്കെ ഉണ്ട്. പക്ഷേ ചിലവർ ചോദിക്കുന്നുണ്ട് S24 വേണോ വൺ പ്ലസ് 12 വേണോ. സി S24 ഇസ് എ കോമ്പാക്ട് ഫോൺ. ഇതൊരു ഘടാഘടിയനായ ഫോണാണ്. ഏകദേശം നല്ല വലിയ ഡിസ്പ്ലേയും നല്ല തിക്നെസ്സൊക്കെ ഉള്ള ഏകദേശം 220 gram വെയിറ്റ് വരുന്ന ഒരു ഫോണാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ വൺ പ്ലസ് 11 ഇതും കൂടെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ്സ് വെരി ഹെവി, കുറച്ച് ഹെവി സൈഡിലാണ്. ഈ ഫോണ് വേണോ S24 വേണോ എന്നുള്ളതൊരു ചോദ്യമല്ല. ബിക്കോസ് S24 കോമ്പറ്റീഷൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഇറങ്ങിയ Xiaomi 14 ആണ്. ബിക്കോസ് Xiaomi 14 ഇസ് ഓൾസോ എ കോമ്പാക്ട് ഫോൺ ആൻഡ് S24 ഇസ് ഓൾസോ കോണ്ടാക്ട് ഫോൺ ആൻഡ് കോമ്പാക്ട് ആയിട്ടുള്ള ഫോൺ. S24 എന്തുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഫോർ വൺ റീസൺ, എക്സിനോസ്. ഐ നോ ഒരുപാട് റിവ്യൂസ് പറയുന്നുണ്ട് എക്സിനോസ് ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ. ദാറ്റ് ഇസ് ദർ തിങ് ലെറ്റ് ഇറ്റ് ബി. ബട്ട് എനിക്കൊന്നും പേഴ്സണലി ഐ മേ തുറന്നു ഐ എം എ സ്നാപ്പ് ഡ്രാഗൺ ഫാൻ ആൻഡ് എക്സിനോസ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വളരെ ശോകമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൂ. ദാറ്റ് ടു ഓൺ എ ലോങ് റൺ. ഒരു 6 months കഴിയുമ്പം ഇത് ഹീറ്റാവും, ഇത് സ്റ്റക്കാവും, ഇത് പലതും ആവും. ആൻഡ് വി ഹാവ് സ്നാപ്പ് ഡ്രാഗൺ 8 Gen 3 ഇൻ ദിസ് ഫോൺ. അത് അണ്ടർ ക്ലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ബാറ്ററിയിൽ പോയിട്ട് ബാറ്ററി പോയി മോർ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ഇറ്റ് ഹൈ പെർഫോമൻസ്. അതിപ്പോൾ ജെൻഷൻ ഇമ്പാക്റ്റ് പോലത്തെ കളികളൊക്കെ കളിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒക്കെ ഒരു പവർ വേണമെന്ന് തോന്നുന്ന സമയത്ത് അത് ടോഗിൾ ഓൺ ചെയ്യാം. പക്ഷേ ത്രോട്ടിൽ ആ സമയത്ത് ഉണ്ടാകുന്നതാണ്. നമുക്ക് ഫോൺ ത്രോട്ടിൽ ചെയ്യും, അതായത് ഫോണിൽ കുറച്ച് ഗ്ലിറ്റേഴ്സും ബാളുമൊക്കെ വരും, അതായത് ഹീറ്റിംഗ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ഒരു സ്ലോ ഡൗൺ ഉണ്ടാവും. 8 Gen 3 ഓവർ ക്ലോക്ക്ഡ് അല്ല ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്നത് ഓവർ ക്ലോക്ക്ഡ് അല്ല, S24 Ultra ഇരിക്കുന്നത് ഓവർ ക്ലോക്ക്ഡ് അല്ല. ഏതിലാണ് ഓവർ ക്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ Xiaomi 14 Ultra ഇല്ലേ, ഞാൻ 14 യൂസ് ചെയ്തില്ല അതുകൊണ്ട് എനിക്കറിയാം. 14 Ultra ഈ 2 million ആൻറ്റിറ്റ്യൂഡ് സ്കോർ കിട്ടണ 8 Gen 3 ഉണ്ട്. അതായത് ഓവർ ക്ലോക്ക്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ബീസ്റ്റാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ ക്ലോക്ക്ഡ് ആയിട്ടുള്ള വെർഷനാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ, അപ്പോൾ ഞാൻ ഈ പറയുന്ന സംഭവം അത്രേ ഉള്ളൂ, കൺഫ്യൂഷൻ വേണ്ട. നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് S24 എടുക്കണം, അതെടുത്തോ. ബിക്കോസ് സി ഒന്നാമത്തെ കാര്യം, ഈ സാംസങ്ങിൽ ബ്ലോട്ട്വെയർ ഉണ്ട്. നിങ്ങൾ ഇനി ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാൽ സാംസങ്ങിൻ്റേതായ ആപ്പ് കുറേ നമ്മൾ ഇൻബിൽട്ട് ആയിട്ട് തരും, മൈക്രോസോഫ്റ്റിൻ്റെ കുറേ ആപ്പ് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തരും, ഗൂഗിളിൻ്റെ ഫുൾ ആപ്സും നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തരും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കും നെറ്റ്ഫ്ലിക്സും അങ്ങനെ എന്തോ ഒരു സാധനവും അതിൻ്റെ അകത്തുണ്ട്, ബ്ലോട്ട്വെയർ ഉണ്ട്. പിന്നെ 7 വർഷത്തെ ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അറിയാമല്ല അതിൻ്റെ കോമഡി എന്തിനാണെന്ന്. ഒന്നെങ്കിൽ സാംസങ് 30,000-40,000 കിട്ടുന്ന ഫോണിനും കൂടെ കൊടുക്കണം, എന്നാൽ കുഴപ്പമില്ല. ഇത് ഈ ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് മേടിക്കുന്ന ഒരാൾ ഏകദേശം ഒരു 3 വർഷം മാക്സിമം ഒരു ഫോൺ യൂസ് ചെയ്യത്തുള്ളൂ. അതേപോലെ ആരും അങ്ങനെ 7 വർഷം യൂസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ സാംസങ്ങിന് എന്താണ് പ്രത്യേകത, ക്യാമറ, കൺസിസ്റ്റൻസി ഓഫ് ദ ക്യാമറ. ദാറ്റ് ഐ വിൽ ഗിവ് ടു സാംസങ്. ബിക്കോസ് എപ്പോൾ ഫോട്ടോ എടുത്താലും അതേ രീതിയിലുള്ള സാധനം നമുക്ക് കിട്ടും. ഇവിടെ വരുമ്പോൾ അവിടെയൊക്കെയാണ് ഈ സാധനം ലാക്ക് ചെയ്യുന്നത്, കൺസിസ്റ്റൻസി കുറവാണ്. എന്നാൽ പോലും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ ഐ ഫീൽ ദിസ് ഫോൺ ഇസ് അബ്സല്യൂട്ട്ലി കിടിലം. പിന്നെ ഇതിന് ക്യാമറ കോമ്പറ്റീഷൻ Xiaomi 14 Ultra ആണ്, അത് മാച്ച് അല്ല. അതുപോലെ Vivo X100 Pro നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതും ക്യാമറ വൈസ് ആ ക്യാമറ ആ ഫോൺ വേറെ ലെവലാണ്. ഒരു ഓവറോൾ ഒരു കിടിലം ഫോൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പം, അതായത് ഫീച്ചർ പാക്ഡ് ആയിരിക്കണം, എല്ലാം ഉണ്ട് എന്നുള്ള രീതി നോക്കുമ്പോൾ, ഫോർ 65,000 rupees ദിസ് ഫോൺ ഇസ് ഗ്രേറ്റ്. ഞാൻ പറഞ്ഞ എന്ത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് iQOO 12 എടുക്കാം, വിച്ച് ഇസ് മോർ ദാൻ ഫോർ എവറിബഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗംഭീര സോഫ്റ്റ്വെയർ വിത്ത് കിടിലം, എന്താ പറയുക, ഫ്രണ്ട് ക്യാമറ വിത്ത് കിടിലം ബാറ്ററി ലൈഫ് വിത്ത് കിടിലം ഓഫ് ഓൾ ദോസ് തിങ്സ് യു ക്യാൻ ഗോ ഫോർ ദിസ് ഫോൺ. അപ്പോൾ അതാണ് പറയുന്നത്. എനിക്ക് വൺ പ്ലസ് 12 പറ്റി പറയാം, ഐ ബിൻ യൂസിങ് ദിസ് ഫോൺ ഫോർ എ വെരി ലോങ് ടൈം, ഇറ്റ്സ് എ റിയലി നൈസ് ഫോൺ. പിന്നെ ആകെ ഉള്ള കുറച്ച് കംപ്ലൈൻറ്റ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ആക്സിഡൻ്റൽ ടച്ചസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അതർ ദാൻ ദാറ്റ് നമ്പർ ആ ഒരു ഇൻകൺസിസ്റ്റൻസി ഓഫ് ബാക്ക് ക്യാമറ ഇസ് ഓൾസോ ദയർ. പിന്നെ വീഡിയോ എടുക്കാനും നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അതായത് വീഡിയോ എടുക്കാൻ നോട്ട് ദാറ്റ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് iPhone 15 മറ്റേ സാംസങ്ങിനെയൊക്കെ വെച്ചാണ്.
അത് ബാക്കിയുള്ള ഇവിടെ ഐഫോൺ 15 ഞാൻ നിങ്ങൾ അൽഷസാമെന്ന് പറഞ്ഞ എൻ്റെ ഒരു വ്ളോഗ് ചാനലുണ്ട്, അതിൽ മെയിനായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് പോക്കറ്റും അതായത് മറ്റേ DJI പോക്കറ്റ് 3 ഐഫോണുമാണ്. ഐഫോണ് തരണ വീഡിയോ ഔട്ട്പുട്ട് സമ്മതിക്കണം കേട്ടോ. അത് എസ്പെഷ്യലി അൾട്രാ വൈഡൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ കൊള്ളാം, ആ നല്ല വോയിസ് ഉണ്ട്, നല്ല വീഡിയോ പോരാ, പോരാ ആൻസ് ഇൻ ദ സെൻസ് കൂറെ എന്നല്ല, നോട്ട് അപ് ടു ദ മാർക്ക്, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഡീസെൻറ്റ്. ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കും അതിനൊക്കെ എടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഉളത്തരങ്ങൾ കാണിക്കാനും നമുക്കിത് ഒപ്പിയെടുക്കാൻ പറ്റും. നല്ല സൂം ക്യാമറയൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഒരു സാമ്പിളും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇടാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാമറ ഒരിക്കലും ഞാൻ മോശമെന്ന് പറയില്ല. ചില കിട്ടില്ല കുറേ പോർട്രേറ്റ് ഫോട്ടോസ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആൻഡ് ഹാസൽബ്ലാഡിൻ്റെ ഒരു പ്രോമോഡ്, അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോമോഡ് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ അവരെന്തോ വേറൊരു പേരാണ് ഇട്ടേക്കുന്നത്, എന്തിനായിരുന്നു, മാസ്റ്റർ മോഡ്. മാസ്റ്റർ മോഡ്, മാസ്റ്റർ മോഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് പ്രോ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ മോഡിൽ തന്നെ ഒരു ഹാസൽബ്ലാഡിൻ്റെ ഒരു കളറിയും കാര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വെരി 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 നൈസ് ഫോൺ ഫോർ ദ പ്രൈസ്. എയർ ജസ്റ്ററൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ സത്യമായിട്ട് എയർ ജസ്റ്റർ ഉണ്ട്, കാണിച്ചു തരാം. മറ്റേ ഈ മ്യൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചാൽ മതി, ഉണ്ടോ എയർ ജസ്റ്റർ. ഇത് വെച്ചിട്ട് നമുക്ക് കോൾ എടുക്കണമെങ്കിൽ അങ്ങനെ, നമുക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കോൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ, ഇപ്പോൾ മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സാധനം ഇതിൽ വരണ്ട, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സോ ഈ IR ബ്ലാസ്റ്റർ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് ഈ ഫോണിൽ, എവറിത്തിങ്. വൈഫൈ 7 എന്തോണം ഇതിൻ്റെ അതിരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, വൈഫൈ 7. സോ ഫ്യൂച്ചർ പ്രൂഫാണ്, ഗ്രേറ്റ് ഫോൺ ഫോർ ദ പ്രൈസ്, നോ കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞില്ല ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇഫ് യു വോണ്ട് എ ഡീസെൻറ്റ്, ഇഫ് യു വോണ്ട് സ്നാപ്ഡ്രാഗൺ 8 Gen 3 വിത്ത് പെർഫോമൻസ്, ഓക്കെ ഓക്കെ സാധനങ്ങൾ ഹൈക്കു. ഇഫ് യു വോണ്ട് എ ഗുഡ് സോഫ്റ്റ്വെയർ, പിന്നെ ഉള്ള കോമ്പറ്റീഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റൊരു തമ്മിലാണ്, ഇയാളുമായിട്ട് ഇവർ ഇതിലില്ല, നമ്മളില്ല സാർ അതിൽ, മനസ്സിലായില്ലേ. സോ യാ, ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ട് 1 Plus 12. ആൻഡ് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ട്, അതിൻ്റെ സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ ഇത് കഴിഞ്ഞോടെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഗൈസ്. ആൻഡ് പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. നിങ്ങളുടെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ എടുക്കുക, കാണുക. പിന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ ഫുള്ള് വരുന്ന കാണുന്നില്ല എന്നൊരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതൊക്കെ നിങ്ങളിഷ്ടമാണ്, കാണുന്നവർക്ക് കാണാം, കാണാനുള്ളത് കാണണ്ട. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 1.5x ഇട്ട് കാണാൻ ശ്രമിക്കുക, ബിക്കോസ് കാശ് കൊടുത്താണ് ഇതൊക്കെ മേടിക്കുന്നത് ഗൈസ്. സോ ദർ ആർ ലോട്ട് ഓഫ് മണി ആൻഡ് എവറിത്തിങ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് സ്റ്റഫ്. സോ പ്ലീസ് സപ്പോർട്ട്. ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഗൈസ്. 6:30 കഴിഞ്ഞ് 10 മിനിറ്റായി, ഫ്രണ്ട് ക്യാമറ 4K ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വലിയ സ്മജ്ജസ് വല്ലതും ഉണ്ടോ? എന്തിനാണെങ്കിലും 1 Plus ഇനി തൊട്ട് 4K 30 FPS ഫ്രണ്ട് ക്യാമറയിൽ സപ്പോർട്ടുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഹൈ ഗൈസ്, അല്ല എനിക്ക് കൊട്ടാടോ, നീ കഴിച്ചാൽ ഈ ചളിയൊക്കെ അടിക്കുന്നത് ഡോക്ടറാണ്, നിങ്ങൾ ആലോചിക്കുന്നത്.